ഇയാൾ അകത്തു വിടാൻ പറഞ്ഞു. ജാവോ ജാവോ, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ ഏതാടാ കൊച്ചേ? ഞാൻ കരുവാറ്റക്കാരനാ. ഇവിടെ എന്നെ കാണാൻ? എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കുറെ ദിവസങ്ങളായി പലയിടത്തും കയറി ഇറങ്ങി, കയ്യിലുണ്ടായിരുന്ന കാശുമൊക്കെ തീർന്നു. വീട്ടിൽ പോകുമ്പോൾ നിവൃത്തിയില്ല. മുതലാളി എന്തെങ്കിലും ഒരു ജോലിയിൽ നിന്ന് എന്നെ സഹായിക്കണം. നിനക്ക് എന്ത് ജോലി അറിയാം? ഏത് ജോലിയും ചെയ്യാം. ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 5th വരെ. നിന്റെ പേരെന്താ? ചാക്കോ. ചാക്കോ. കമ്മത്തേ. ഇവനെ ചുക്ക് തൂക്കുന്നിടത്ത് കണക്കെഴുതുന്ന ജോലി വേണം. 15 രൂപ ശമ്പളം. ഇത് ശരിക്കുണങ്ങിയിട്ടില്ല, അഴിച്ചിട്ടുണക്കിയാലേ ഞാനെടുക്കും. ഇത് നല്ലോണം ഉണങ്ങിയതാണ്. ഇതാ നല്ലോണം ഉണങ്ങി, അഴിച്ചിട്ടുണക്കിയാലേ ഞാൻ തൂക്കും. ഈ ഉണക്കത്തിനെ അവിടെ കൊടുക്കാറുള്ളത്. ഇഞ്ചി തൂക്കിയിട്ട് ചുക്കിന്റെ വില എഴുതണമെങ്കിലേ മുതലാളി വന്ന് പറയണം. കമ്മത്തേ, നമ്മൾ ഈയിടെ ജോലിക്ക് നിർത്തിയ ആ ചാക്കോ എങ്ങനെയുണ്ട്? അത് പറഞ്ഞെങ്കിൽ ആള് ബഹുമിടുക്കനാണ്. കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ ഈ ബിസിനസിന്റെ എല്ലാ പ്രവർത്തനവും മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുസമർത്ഥനാണ്. തന്നെയുമല്ല, അവൻ നമ്മളോട് സ്നേഹമുള്ളവനുമാണ്. അവൻ ആള് കൊള്ളാം കേട്ടോ. കപ്പലിൽ ചരക്ക് കയറ്റുന്നിടത്ത് നമ്മൾക്ക് വിശ്വസ്തനായ ഒരാളെയാണ്. 50 രൂപ ശമ്പളം നിശ്ചയിച്ച് അവനെ അങ്ങോട്ട് അയക്കാം. ഞാൻ മത്തായച്ചനാ, പാമ്പാടി. കേട്ടിട്ടുണ്ട്? ആ കേട്ടു നിൽക്കാൻ എന്റെ തിരക്കാ. ജോലിക്കാര് പറഞ്ഞു, ഞാൻ അതിന് കുറച്ച് ചാക്കുകൾ മാറ്റിയിട്ടിട്ടുണ്ട്. ചരക്കിന് ഉണക്ക് കുറവാ. ചാക്കോയ്ക്ക് എന്നെ ശരിക്കും അറിഞ്ഞുകൂടാത്തോണ്ടാണ് എന്നെ ചാക്കുകൾ എഴുപ്പിച്ചത്. ഞാൻ പത്രോസ് വർക്കി മുതലാളിയുടെ ചീഫ് പ്രധാന ഏജന്റാണ്. മുതലാളി ഇവിടെ നിന്നാ പോലും എന്നെ ചാക്കുകൾ എഴുപ്പിക്കാറില്ല. ഞാനിവിടെ നിൽക്കുമ്പോ മുതലാളി കുറെ ചരക്ക് കൊണ്ടുവന്നാലും ശരി, ഞാനത് അഴിച്ചു പരിശോധിക്കും. അതാണ് എന്റെ ജോലി. നീയാണോടാ കൊച്ചന് യഥാർത്ഥത്തിൽ മുതലാളിയോട് കൂറുള്ള ജോലിക്കാർ? ഉണക്ക് കുറവുണ്ടെങ്കിൽ എല്ലാ ചാക്കും ആദ്യേ അഴിച്ച് നല്ലോണം ഉണക്കി കെട്ടണം. എവിടെ വീട്? കരുവാറ്റ. വീട്ടിൽ ആരെല്ലാമുണ്ട്? അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ജോലി നടക്കട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. ഞാൻ സാധാരണ വന്നാൽ ഈ ഹോട്ടലിലാ ക്യാമ്പ്. കാരണം നമ്മുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ ആണെങ്കിലും നടക്കും. ഞാൻ 5 രൂപ കൊടുത്തൊരു മുറി വാടക എടുത്തിട്ടുണ്ട്. കമ്പനിയുടെ ഗോഡൌണിലായിരുന്നു കിടപ്പ്. വാടക കമ്പനി കൊടുത്തോളാന്ന് പറഞ്ഞ് മുതലാളി നിർബന്ധിച്ചുകൊണ്ടാ മുറിയെടുത്തെ. ഇത് 2 ഗ്ലാസ് വേണ്ട. 2 ഗ്ലാസ് ഇരിക്കട്ടെ. ഇച്ചിരി അടിച്ചു നോക്ക അപ്പനേ. ഇതൊക്കെ ശീലിച്ച വലിയ ബുദ്ധിമുട്ടാ. ഓ, ഇച്ചിരി കഴിച്ചെന്ന് വെച്ചത് ഒരു ശീലമൊന്നും ആകാൻ പോകുന്നില്ല. താൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ലയോ? 1-2 പ്രാവശ്യമായിട്ട് 1 ഗ്ലാസ് കള്ള് കുടിച്ചിട്ടുണ്ട്. ഓ, കള്ള്! വെറുതെ വയറ് വീർപ്പിക്കാൻ ഇതിട്ട് അടിച്ചു നോക്ക്. ചുമ്മാ ഇതിട്ട് അടിച്ചു നോക്കുന്നേ. താനെന്താ കഴിക്കാത്ത? അതങ്ങ് അടിയപ്പനെ. ഒരു കാര്യം ചെയ്യും, ഒരു 2000 രൂപ എന്നെ ഏൽപ്പിക്കും. ഞാൻ തന്റെ പേരിൽ ചരക്കിറക്കാം. ഒരു കൊല്ലം കൂടി ഞാൻ തന്നെ വലിയവനാക്കാം.
രണ്ടായിരം രൂപയ്ക്ക് ഞാനടപ്പാ. ആ താഴെ കുടിക്കേ. ആ ഒരു കാര്യം ചെയ്യ്, ഒന്ന് പെണ്ണ് കെട്ട. എന്തോ ആലോചിക്കുന്നു. എത്ര നാളെ ഇങ്ങനെ കഴിയും? എത്ര നാളെ ശമ്പളം കണ്ടിട്ട് കഴിയും? എന്തായാലും മേൽക്കതി. രണ്ടായിരം രൂപ സ്ത്രീധനം കിട്ടാനുള്ള മാർഗമൊന്നും എനിക്കില്ല. താവും ആലോചിക്ക്, പറ്റിയില്ലെങ്കിൽ ഞാൻ കൂടെ ശ്രമിക്കാം. ചാക്കോച്ചൻ വന്ന വിവരം ഞാൻ ജോലി സ്ഥലത്ത് വെച്ചേ അറിഞ്ഞു. ജോലി കഴിഞ്ഞോടെ ഞാൻ ഓടി പതുക്കെ വന്നാ മതിയായിരുന്നല്ലോ. നിന്റെ കാണാൻ ഞാൻ പോകും. ചാക്കോച്ചന് നല്ല ജോലിയാണെന്ന് അപ്പച്ചൻ പറയാറുണ്ട്. ഞങ്ങൾക്ക് കൂടെ ജോലി കിട്ടിയാൽ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുമോ? എന്നെയും കൂടെ കൊണ്ടുപോകണമെന്നാണടി ഇവന്റെ ആശ. മനസ്സിലായോ? എന്റെ അപ്പം വന്നാലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. വേഗം ചെന്ന് വല്ലതൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്ക്. ചെല്ല. കൊച്ചു മോളിയെ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് 100 വട്ടം സമ്മതമാ. പക്ഷെ കുറച്ച് സാവകാശം തരണം, ഒരു ചിട്ടി വിളിക്കാനുണ്ട്. കഴിഞ്ഞോട്ടെ, വിളിച്ചാ വല്ലോ 300 350 കിട്ടും. പള്ളിച്ചെലവും കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഓർക്ക് കൊടുക്കണ്ടായോ? ഇവന് 2000 രൂപ ഉടനെ വേണമെന്നാ പറയുന്നത്. ഏതാണ്ടൊരു തൊഴിൽ തുടങ്ങാനാ. അയ്യോ, 2000 രൂപയോ? ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി തന്നേ പറ്റൂ. ഒരു ബിസിനസ് തുടങ്ങാനാ. 2000 രൂപ ഒപ്പിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റുകയില്ല. പിന്നെ ഈ പെണ്ണാണെങ്കിൽ ചിട്ടി വെച്ചതോ ആ മുട്ട വെച്ചതോ നുള്ളി പൊറിക്കതോ എല്ലാം കൂടെ 100 150 രൂപ കാണും. പിന്നെ എന്റെ ചിട്ടി കുഞ്ഞെ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലപ്പനെ. മത്തായത്തിന്റെ ചാക്കുകളൊന്നും അഴിക്കണ്ട കേട്ടോ. പിന്നെടുത്ത് ചരക്കില്ലേ? തന്റെ രൂപീകരണത്തിന് ചരക്കുകളുണ്ട്. ഞാൻ കുറെ നാളായി മത്തായത്തിന്റെ ചരക്കുകൾ ഒന്നും പരിശോധിക്കാറില്ല. പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. 5000 രൂപയുണ്ട്. ഇത്രയും വരില്ല എന്നാലും ഇരിക്കട്ടെ, കണക്ക് നോക്കൂ, പിന്നെ നോക്കാം. നമ്മുടെ പെമ്പറന്നൂര് പറയാണ് അവൾക്കൊരു വീട് വെക്കണമെന്ന്. മണ്ടത്തിനൊന്നും കാണിക്കാ ചാക്കോച്ച, കയ്യിലുള്ള പണം വീണ്ടും വീണ്ടും ബിസിനസിന് മുടക്ക്. വീട് നമുക്ക് പിന്നെ കിട്ടാന്നേ. മത്തായച്ചൻ പറയുന്ന വിട്ട് എനിക്കൊന്നുമില്ല. വാ വാ വാ, എത്ര നേരമായിട്ട് നിന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നു. വാ വാ, നീ ഇരിക്കുന്ന മുലയാളി അറിയോ? അപ്പോഴേ ഞാൻ വീട്ടിലേക്ക് പോവാ. അമ്മച്ചിക്കല്ലേ സുഖമില്ല. താനൊന്ന് ഇരിക്കേ, ഞാൻ അടുത്ത മുറിലേക്ക് പോയേക്കാം. എടാ പോയടാ, സാറ് മണിയടിച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. ഈയിടെ വാങ്ങിച്ചതാ, പഴയ കാറിൽ ഇരുന്നാലേ വല്ലാത്ത ക്ഷീണം. ആ പുതിയ എസ്റ്റേറ്റ് വാങ്ങിച്ചതിന് ശേഷം എന്നും യാത്രയാ. എന്റെ പണം മുടക്കി ബിസിനസ് നടത്തി മത്തായം കാശ് വരെ ഉണ്ടാക്കി. അങ്ങനെ ആശയം പിടിക്കൊന്നും വേണ്ട, നമ്മള് പങ്കുവച്ചിടക്കാരാ. എത്ര രൂപ ലാഭം കിട്ടിയെന്ന് എനിക്ക് അറിയണം. അപ്പോ അഞ്ചാറ് കാശ് കിട്ടിയെന്ന് പറഞ്ഞ് കയറിയാ അഹങ്കരിക്കാതെ കേട്ടോ. മുതലാളി എന്നെ വിളിച്ചു എന്ന് ക്ലാർക്ക് എന്ന് പറഞ്ഞു. എടാ ചെകുത്താനെ, നീ എന്നെ നശിപ്പിച്ചതാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നോക്കടാ, ലണ്ടനിൽ നിന്ന കേബിളാണത്. നോക്ക, 4 കപ്പൽ ചരക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചത് മുഴുവനും അങ്ങനെ തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. കുറുമുളക് ചാക്കിന്റെ ഉള്ളിൽ വേറെ എന്തിന്റെയോ അറിയാണെന്നാണ് പറഞ്ഞത്.
ചുക്ക മുഴുവനും പൂത്തുപോയി. ഉണക്ക പോരാ. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ചാക്കോ, നീ എന്നെ നശിപ്പിച്ചല്ലോടാ. അമ്മത്തേ, ഞാൻ പൊളിഞ്ഞു. അമ്മത്തേ, ഞാൻ പൊളിഞ്ഞു.